CMOS NAND gate, or a two input NAND gate in the CMOS circuit, and at the Padicam on the Pinevent, Arnirikenda Garinger, CMOS NAND gate in the truth table arena, Ekarnana, CMOS NAND gate in the truth table, pinne. Within your basic itola, CMOS NAND gate in the basic itola diagram, other vegetable working explain GM into Varshak and the diagram son of Akula. Up in your diagram, no corningilla, Namka. Rand PMOSM, Adebolda, Rand NMOSM Jernadana, Uru CMOS, Nanti Gate and the Varanada, Italy Rand PMOS and the Varanadam, parallel itana connected the another. Upon okay, then you put a PMOS switch it under, you put a PMOS switch it under, and in them source the miller common item connected the supply voltage would do, and in them drain the miller common item connected the switch it under. Then Adinde Rand Gate Gulum, Namki input to Vodakana. ഇനി ഇവിടെ എൻമോസ് രണ്ടും സീരീസ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ട് എൻമോസിന്റെയും ഒരു എൻമോസിന്റെ Q3 എന്ന് പറയുന്ന എൻമോസിന്റെ സോഴ്സും Q4 എന്ന് പറയുന്ന എൻമോസിന്റെ ഡ്രെയിനും തമ്മിൽ കോമൺ ആയിട്ട് കണക്ട് ചെയ്തു Q4 ന്റെ സോഴ്സ് ഗ്രൗണ്ട് ചെയ്തു ദെൻ Q3 ന്റെ ഡ്രെയിനും ഈ ഇവിടെ ഉണ്ടായിരുന്ന പിമോസിന്റെ ഡ്രെയിൻ ആയിട്ട് കോമൺ ആയിട്ട് കണക്ട് ചെയ്തു ദെൻ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് അതായത് മുകളിൽ രണ്ട് പിമോസ് ഉണ്ട് താഴെ രണ്ട് എൻമോസ് ഉണ്ട് അതിന് ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇവിടെ രണ്ട് ഇൻപുട്ട് ആണുള്ളത് എയും ബിയും നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് ക്യു വൺ എന്ന് പറയുന്ന പിമോസിന്റെയും അതേ കണക്കിനെ ക്യു ത്രീ എന്ന് പറയുന്ന എൻമോസിന്റെയും ഗേറ്റിലേക്ക് കണക്ട് ചെയ്തു ബി എന്ന് പറയുന്ന ഇൻപുട്ടിനെ ക്യു ടു എന്ന് പറയുന്ന പിമോസിന്റെയും Q4 എന്ന് പറയുന്ന NMOS ന്റെയും ഗേറ്റിലായിട്ട് കണക്ട് ചെയ്തു ഇനി ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് വെച്ചിട്ട് വരച്ചേക്കുന്ന ഡയഗ്രംസ് ആണ് ഇത് സ്വിച്ച് വെച്ച് ഡയഗ്രം വരയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഉണ്ട് ഈ പിമോസിനെ നമ്മൾ ഇതേ ഒരു സ്വിച്ച് വെച്ച് വരച്ചു ഇതിന് ക്യു ടു എന്ന പിമോസിനെ ഒരു സ്വിച്ച് വെച്ച് വരച്ചു അതിന് പാരലൽ ആയിട്ട് ക്യു വൺ എന്ന് പറയുന്ന പിമോസും വരച്ചു ദെൻ ക്യു ത്രീ എന്ന് പറയുന്ന എൻമോസിനെ ഒരു സ്വിച്ച് വെച്ച് വരച്ചു ദെൻ ക്യു ഫോർ എന്ന് പറയുന്ന എൻമോസിനെയും ഒരു സ്വിച്ച് വെച്ച് വരച്ചു ഗ്രൗണ്ട് ചെയ്തു ഇനി ഇൻപുട്ട് കൊടുക്കുന്നത് ഡോട്ടഡ് ലൈൻ വെച്ച് വേണം ഇൻപുട്ട് കൊടുക്കാൻ അപ്പോൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഈ ഒരു പിമോസിനും ഈ ഒരു എൻമോസിനുമാണ് കൊടുക്കുന്നത് സോ ഒരു ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ എ എന്ന് എഴുതി പിന്നെ ഒരു ഡോട്ടഡ് ലൈൻ തന്നെ വരച്ച് ഇതിനെ രണ്ടുകൂടെ കോമൺ ആയിട്ട് കണക്ട് ചെയ്ത് ബി എന്നും കൊടുത്തു ഇനി എൻ്റെ വർക്കിംഗ് പറയാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യമേ എ എന്ന് പറയുന്ന ഇൻപുട്ടും ബി എന്ന് പറയുന്ന ഇൻപുട്ടും സീറോ സീറോ കൊടുക്കുകയാണ് രണ്ടും ലോജിക് സീറോ ആണ് അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ടും സീറോ വോൾട്ട് കൊടുത്തു ബി എന്ന് പറയുന്ന ഇൻപുട്ടും സീറോ വോൾട്ടേജ് കൊടുത്തു അപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന ഇൻപുട്ട് ആദ്യം എ എന്ന് പറയുന്ന ഇൻപുട്ട് നോക്കാം അത് ഈ ക്യു വൺ എന്ന് പറയുന്ന പിമോസിന്റെയും ക്യു ത്രീ എന്ന് പറയുന്ന എൻമോസിന്റെയും ഗേറ്റിലേക്കാണ് പോകുന്നത് ഗേറ്റിൽ സീറോ വന്നാൽ പിമോസ് ഓൺ ആവും അപ്പൊ ഈ ക്യു വൺ എന്ന് പറയുന്ന പിമോസ് ഓണായി ഓൺ ആയതുകൊണ്ട് നമ്മൾ ആ സ്വിച്ച് അങ്ങ് ക്ലോസ് ചെയ്തു ദെൻ ക്യു ത്രീ എന്ന് പറയുന്ന എൻമോസിന്റെ ഗേറ്റിലും സീറോ ആണ് വരുന്നത് സീറോ വരുമ്പോൾ എൻമോസ് ഓഫ് ആവും അതുകൊണ്ട് സ്വിച്ച് നമ്മൾ ഓഫ് ആയിട്ട് ഓപ്പൺ ആക്കി വരച്ചു ഇനി അതിനുശേഷം നമ്മൾ ബി എന്ന് പറയുന്ന ഇൻപുട്ട് നോക്കാം ബി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ഈ ക്യു ടു എന്ന് പറയുന്ന പിമോസിലേക്കും ക്യു ഫോർ എന്ന് പറയുന്ന എൻമോസിലേക്കുമാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പം ബിയും നമ്മൾ ലോജിക് സീറോ തന്നെയാണ് കൊടുത്തത് സോ ക്യു ടു എന്ന് പറയുന്ന പിമോസ് ആണ് അത് ഓൺ ആവും നമ്മൾ ആ സ്വിച്ച് ക്ലോസ് ചെയ്തു ക്യു ഫോർ എന്ന് പറഞ്ഞ എൻമോസ് ആണ് അത് ഓപ്പൺ ആക്കി ഇട്ടു ഈ പറഞ്ഞ സംഭവമാണ് ഈ ഡയഗ്രത്തിൽ വരച്ചു വെച്ചേക്കുന്നത് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻമോസ് രണ്ടും ഓപ്പൺ ആണ് അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജിന് എൻമോസ് വഴി ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല പിമോസ് രണ്ടും ഓൺ ആണ് സോ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഒന്നുകിൽ ഈ ക്യൂ ടു എന്ന് പറയുന്ന ഈ ഒരു ഗേറ്റ് വഴി പിമോസ് വഴി കയറി ഔട്ട്പുട്ടിലേക്ക് വരാം അതല്ലെങ്കിൽ ക്യു വണ്ണിൽ കൂടെ കയറി ഔട്ട്പുട്ടിലേക്ക് വരാം രണ്ടായാലും നമുക്ക് സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും അപ്പൊ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ കിട്ടും എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 കിട്ടും ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ ആദ്യത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസറും കിട്ടി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എയുടെ വാല്യൂ സീറോയും ബിയുടെ വാല്യൂ വണ്ണും വരുന്ന കണ്ടീഷനാണ് അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ട് ലോജിക് സീറോ അല്ലെങ്കിൽ സീറോ വോൾട്ടേജ് കൊടുത്തു ബി എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ ലോജിക് വൺ അല്ലെങ്കിൽ 5 വോൾട്ടേജ് കൊടുത്തു അപ്പൊ ഇവിടെ നോക്കുക എ എന്ന് പറയുന്ന ഇൻപുട്ട് ലോജിക് സീറോ എന്ന് പറയുന്നത് ക്യു വൺ എന്ന് പറയുന്ന പിമോസിലേക്കും ക്യു ത്രീ എന്ന് പറയുന്ന എൻമോസിലേക്കും ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത് ക്യു വൺ എന്ന് പറയുന്ന പിമോസ് ആണ് സോ ലോജിക് സീറോ വരുമ്പോൾ അത്
ഓൺ ആവും. അതുകൊണ്ട് നമ്മൾ സ്വിച്ച് ക്ലോസ് ചെയ്തു. Q3 എന്ന് പറഞ്ഞാൽ എൻമോസ് ആണ്. ലോജിക് സീറോ വരുമ്പോൾ അത് ഓഫ് ആവും. അതുകൊണ്ട് സ്വിച്ച് നമ്മൾ ഓപ്പൺ ആക്കി വരച്ചു. ഇനി ബി എന്ന് പറയുന്ന ഇൻപുട്ട് നോക്കാം. ബി എന്ന് പറയുന്ന ഇൻപുട്ട് 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 ആണ്. അപ്പൊ ലോജിക് 1 എന്ന് പറയുന്നത് Q2 എന്ന് പറയുന്ന പിമോസിന്റെ ഗേറ്റിലേക്ക് വരുവാണ്. അപ്പൊ പിമോസിന്റെ കേസിൽ ഗേറ്റിൽ 1 വന്നാൽ അത് ഓഫ് ആവും. അതുകൊണ്ട് നമ്മൾ ഈ സ്വിച്ച് ഓപ്പൺ ആക്കിയിട്ടു. Q4 എന്ന് പറയുന്ന എൻമോസിലേക്കും ലോജിക് 1 വരുന്നുണ്ട്. എൻമോസ് ആണ്, അതുകൊണ്ട് ഗേറ്റിൽ ലോജിക് 1 വരുമ്പോൾ അത് ക്ലോസ് ആവും. ഈ പറഞ്ഞ ഡയഗ്രാം ആണ് ഇവിടെ ഈ വരച്ചിട്ടേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രൗണ്ടിലേക്ക് പോവാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ Q3 ഓപ്പൺ ആയി കിടക്കുവാണ്. സോ ഈ ഇവിടെ എത്തുമ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിന് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി സപ്ലൈ വോൾട്ടേജ് Q2 വഴി കയറി ഔട്ട്പുട്ടിലേക്ക് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ Q2 ഓപ്പൺ ആണ്. സോ ഈ പാത്ത് വഴി കയറി ഔട്ട്പുട്ടിൽ വരാൻ പറ്റില്ല. പക്ഷേ ഇവിടെ Q1 ഓൺ ആണ്. അതുകൊണ്ട് സപ്ലൈ വോൾട്ടേജിന് Q1 വഴി കയറി ഔട്ട്പുട്ടിലേക്ക് വരാൻ പറ്റും. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ സപ്ലൈ വോൾട്ടേജ് കിട്ടും, അല്ലെങ്കിൽ 5 വോൾട്ട് കിട്ടും. അതായത് ലോജിക് 1 കിട്ടി. അപ്പൊ 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ കൊടുത്തപ്പോൾ ഔട്ട്പുട്ടിൽ ലോജിക് 1 കിട്ടി. ഇനി അടുത്ത നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എയുടെ വാല്യൂ 1 ബിയുടെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മൾ എയുടെ വാല്യൂ 1 ആണ്, അതുകൊണ്ട് 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 കൊടുത്തു. ബിയുടെ വാല്യൂ 0 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 0 കൊടുത്തു. ആദ്യം നോക്കാം ഈ എ എന്ന് പറയുന്ന ഇൻപുട്ട് Q1 എന്ന് പറയുന്ന പിമോസിലേക്കും Q3 എന്ന് പറയുന്ന എൻമോസിലേക്കും ആണ് പോകുന്നത്. പിമോസിന്റെ ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ഓപ്പൺ ആവും. എൻമോസിന്റെ ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ക്ലോസ് ആയി. ഇനി ഈ ബിയുടെ 0 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 0 എന്ന് പറയുന്നത് Q2 Q4 ആണ് പോകുന്നത്. Q2 എന്ന് പറയുന്നത് പിമോസ് ആണ്. ലോജിക് 0 ഗേറ്റിൽ വന്നാൽ അത് ഓൺ ആയി, അതുകൊണ്ട് സ്വിച്ച് ക്ലോസ് ആയി. Q4 എൻമോസ് ആണ്. ലോജിക് 0 വന്നാൽ അത് ഓഫ് ആവും, അതുകൊണ്ട് സ്വിച്ച് നമ്മൾ ഓപ്പൺ ആക്കി വരച്ചു. ഈ ഡയഗ്രാം ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ഗ്രൗണ്ടിലേക്ക് പോവാന്ന് വെച്ചാൽ Q3 വഴി ഗ്രൗണ്ടിലേക്ക് വരും. പക്ഷേ ഇവിടെ എത്തുമ്പോൾ Q4 എത്തുമ്പോഴത്തേക്കും Q4 ഓപ്പൺ ആയതുകൊണ്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയി പോകും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിന് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇനി സപ്ലൈ വോൾട്ടേജിന് ഔട്ട്പുട്ടിലേക്ക് വരാൻ ഈ പാത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം Q1 എന്ന് പറയുന്നത് ഓപ്പൺ ആണ്. പക്ഷേ ഈ പാത്ത് യൂസ് ചെയ്യാൻ പറ്റും. Q2 വഴി കയറി സപ്ലൈ വോൾട്ടേജിന് ഔട്ട്പുട്ടിലേക്ക് വരാൻ പറ്റും. സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് നമുക്ക് 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 കിട്ടി. അപ്പൊ 1 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് 1 കിട്ടി. ഇതാണ് അടുത്ത കണ്ടീഷൻ. ഇനി ലാസ്റ്റ് കണ്ടീഷൻ ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ലാസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എയും ബിയും ലോജിക് 1 ആണ്. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഇൻപുട്ടിലും 5 വോൾട്ടേജ് കൊടുത്തു, ബി എന്ന് പറയുന്ന ഇൻപുട്ടിലും 5 വോൾട്ടേജ് കൊടുത്തു. അപ്പം എ എന്ന് പറയുന്നത് 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 ആണ്. അത് Q1 Q3 ഗേറ്റിലേക്കാണ് വരുന്നത്. Q1 എന്ന് പറയുന്നത് പിമോസ് ആണ്. ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ഓപ്പൺ ആയിരിക്കും. Q3 എന്ന് പറയുന്നത് എൻമോസ് ആണ്. ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ക്ലോസ് ആവും. ഇനി ബി എന്ന് പറയുന്ന ഇൻപുട്ടും 5 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 1 ആണ്. ബി എന്ന് പറയുന്നത് Q2 Q4 ഗേറ്റിലേക്കാണ് കണക്റ്റഡ് ആവുന്നത്. അപ്പൊ Q2 എന്ന് പറയുന്നത് പിമോസ് ആണ്. ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ഓപ്പൺ ആവും. Q4 എന്ന് പറയുന്നത് എൻമോസ് ആണ്. ഗേറ്റിൽ ലോജിക് 1 വന്നാൽ അത് ക്ലോസ് ആവും. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ കാണുന്ന ഡയഗ്രത്തില് വരച്ചേക്കുന്നത്. അപ്പൊ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റഡ് ആവാന്ന് വെച്ചാൽ Q1 ഓപ്പൺ ആണ്. സോ ഈ പാത്ത് വഴിയും കയറി വരാൻ പറ്റത്തില്ല. Q2 ഓപ്പൺ ആണ്, അതുകൊണ്ട് ഈ പാത്ത് വഴിയും കയറാൻ പറ്റത്തില്ല. പക്ഷെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഗ്രൗണ്ടിലേക്ക് പോവാന്ന് വെച്ചാൽ Q3 ക്ലോസ്ഡ് ആണ്. അപ്പൊ Q3 വഴി ഇങ്ങോട്ട് വരാൻ പറ്റും. Q4 ക്ലോസ്ഡ് ആണ്. അപ്പൊ Q4 വഴി ഇങ്ങോട്ട് വന്ന് ഗ്രൗണ്ടിലേക്ക് പോകാൻ പറ്റും. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഫുൾ ഗ്രൗണ്ടിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടില് 0 വോൾട്ടേജ് അല്ലെങ്കിൽ ലോജിക് 0 കിട്ടും. ഇങ്ങനെയാണ് നമ്മളൊരു സിമോസ് നാൻഡ് ഗേറ്റിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള ഡയഗ്രാം വേണം, ദെൻ സ്വിച്ച് വെച്ചിട്ടുള്ള ഡയഗ്രാം വരച്ചിട്ട് ഓരോ കണ്ടീഷനും ഓരോ സ്വിച്ച് വെച്ചിട്ടുള്ള 4 ഡയഗ്രാംസ് വേണം. ഈ ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കണം. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യമാണ് ഓർമ്മ വേണ്ടത്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ എയും ബിയും നമ്മൾ ലോജിക് 0 0 കൊടുത്തതാണ് 0 വോൾട്ട് 0 വോൾട്ട്, 0 1 കൊടുത്തതാണ് 0 വോൾട്ട് 5 വോൾട്ട്, 1 0 കൊടുത്തു അതാണ് 5 വോൾട്ട് 0 വോൾട്ട്, 1 1 കൊടുത്തു അതാണ് 5 വോൾട്ട് 5 വോൾട്ട്. ആ ടൈമിലെല്ലാം Q1
Q2, Q3, Q4 ഇതൊക്കെ ഓൺ ആയോ ഓഫ് ആയോ ഔട്ട്പുട്ട് എന്ത് കിട്ടി എന്ന് കാണിച്ചേക്കുന്ന ഒരു ടേബിൾ ആണിത് ഈ ടേബിൾ വരച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ സെന്റൻസ് ആയിട്ടും കൂടെ എഴുതിയാൽ ഈ ഒരു ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടും